മഴ പോലെ മഴ പോലെ സങ്കടമായിക്കൊള്ളട്ടെ. തിരിച്ചറിയലേക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിയ മക്കള്, കരങ്ങൾ ഉയർത്തിയത് ഏറ്റവും വലിയ
ഈ മകളിലേക്ക് ഇവിടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ, എല്ലാ സങ്കടങ്ങളിലേക്ക് എല്ലാ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ശബരാതാ പരാ ഹിരാ 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, വിശ്വാസത്തോടെ നിന്റെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച വേദനെ നിശ്ചയമായി കർത്താവ് എഴുന്നള്ളി വരും. അവിടുന്ന് നിനക്കൊരു അഭിഷേകം തരും, അവിടുന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും. കരങ്ങൾക്ക് മുമ്പിൽ കണ്ണുകളടച്ച് മൂന്ന് നിയോഗങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളാണ്. നീ ഇപ്പം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. മകളെ, ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു സമയം തിരുവലിയതാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്നൊരു സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുക്കുക. ഈശോയുടെ തിരുബലി എന്ന് വെച്ചാൽ the price he paid for me, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കൊടുത്ത വിലയാണ്. എന്നെ വീണ്ടെടുക്കാനായിട്ട്, എന്നെ ഒരു ദൈവപൈതലാക്കാനായിട്ട്, എൻ്റെ ജീവിതത്തിലുള്ള പിശാചിൻ്റെ സാന്നിധ്യത്തെയും സ്വാധീനത്തെയും തകർക്കുവാനായി എൻ്റെ കർത്താവ് കൊടുത്ത വിലയുടെ പേരാണ് ഈ തിരുബലി. വിശ്വസിച്ച മക്കളെ, നിന്റെ ശാപത്തിന് കർത്താവ് കൊടുത്തൊരു വിലയുണ്ട്. നീ ചെയ്തുപോയ പാപങ്ങൾക്ക് കർത്താവ് ചെയ്തു കൊടുത്തൊരു വിലയുണ്ട്. ഇപ്പോൾ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല, കാരണം കർത്താവ് ഹി പേഡ് ദ പ്രൈസ്. അവൻ നിന്നെ വിടുവിക്കുന്നവനാ, അവൻ നിനക്ക് വിമോചനം നൽകുന്നവനാ, അവൻ നിനക്ക് സൗഖ്യം നൽകുന്നവനാ. നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, നീ ഏത് അടിമത്തത്തിലാണെങ്കിലും, ആ അടിമത്തത്തിൽ നിന്ന്, ഏത് തടവിലാണെങ്കിലും, ആ തടവിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്ന നിമിഷമായത് ദൈവകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചു. ഒരിക്കൽ കൂടി നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് തിരുവലിയിൽ മിന്നിമോൾ തോമസിന്റെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആൽവിൻ ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അലീന ആൻഡ് ഫിലിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഷായുടെ നിയോഗങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. അരുൺ അൽഫോൺസ് ബാസ്റ്റിൻ ട്രീസ ജോസിയുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ജിഷാൻ ഡെന്നിയുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു. സോന സണ്ണി കുടുംബത്തിന്റെ നിയോഗത്തെ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുവലിക്ക് നമുക്കൊരുങ്ങാം. സഹോദരങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുമറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ ആകയാ നിത്യഹല്ലിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ ബാലാക്കുമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോണിയെ, സമന്നദാസ വിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിനങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിന്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് അസിറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു, അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുതേ. അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുതേ. അങ്ങയുടെ സ്നേഹഭാചനമായ അബ്രഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാഖിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്നും പിൻവലിച്ചു കളയരുതേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ മറ്റേതൊരു ജനതയെയും കാൾ എണ്ണത്തിൽ കുറവായി. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിൽ ഏറ്റവും നിന്ദ്യരായിരിക്കുന്നു. ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല. അങ്ങേക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാരുണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല. പക്ഷേ മുട്ടാടുകളും കാളകളും പതിനായിരക്കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാൽ എന്ന പോലെ പശ്ചാത്താപ വിവേശിയായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ അനന്തകാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും.
കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേൻ. എന്തെന്നാൽ ഞാൻ ഉദാരമതിയും കാരുണ്യവാനുമാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്കു തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്കു തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണു നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദെനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നത് വരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിൽ അടച്ചു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇസ്രായേലേറ്റവും പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ നാളുകള് വലിയ ദൈവാഭിഷേകത്തിൻ്റെ നാളുകളാണ്. ആഴമേറിയ ധ്യാനങ്ങളാണ് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് മക്കൾക്ക് നൽകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. പലതരത്തിലുള്ള തകർച്ചകൾ ഓരോ ദിവസവും വന്ന് ഓരോ ദൈവമക്കളും ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ, ഇന്നൊക്കെ മേജർ സർജറിക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള വ്യക്തികളുണ്ട്. തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പോയിരിക്കുന്നത് സത്യമാണ്. തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കടുത്ത നിരാശയ്ക്ക് അടിപ്പെട്ടവർ തീ. നമ്മളിന്ന് വചനത്തിൽ കാണുകയാണ് ദാനിയേലിന്റെ 3-ാം അധ്യായമായിരുന്ന വളരെ മനോഹരം, ബൈബിളിലെ മനോഹരമായ അധ്യായങ്ങളിൽ ഒന്നാണ് ദാനിയേലിന്റെ 3-ാം അധ്യായം. ഇതാ നമുക്കറിയാം സംഭവം, നമുക്കറിയാവുന്ന ദാനിയേലിനെയും സഹോദര കൂട്ടുകാരെയും തീയിലേക്ക് വലിച്ചെറിയുന്ന രാജാവിന്റെ കഥയാണ് നമ്മൾ അതിനകത്ത് വായിക്കുന്നത്. തീയിൽ കിടക്കുന്ന ദാനിയേൽ, ആ ദാനിയേലിന്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ ധ്യാന വിഷയം. എന്റെ പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം ഇതാണ്. എത്ര വലിയ തീയിലാണ് നീ കിടക്കുന്നതെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണ് നീ നിൽക്കുന്നതെങ്കിലും, എത്ര വലിയ ദുരന്തത്തിലാണ് നീ കിടക്കുന്നതെങ്കിലും, എത്ര വലിയ കെണിയിലാണ് നീ അകപ്പെട്ടിരിക്കുന്നതെങ്കിലും, ഈ കെണിയിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ തീയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മള് തമ്പുരാൻ തരുന്ന വാക്യത എനിക്കറിയാം. ഏതമ്മകള് ഇപ്പോഴും ഈ ആലയത്തിൽ ഇരിപ്പുണ്ട്.
വല്ലാത്ത പ്രതിസന്ധികൾ, വല്ലാത്ത ഭയം, കാലഘട്ടത്തിന്റെ പ്രത്യേകത, വല്ലാത്ത ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്ന മക്കള്, കുടുംബത്തെ പറ്റിയുള്ള ഭയം, സ്വന്തം ശരീരത്തെ പറ്റി രോഗമുണ്ടോ, ആ രോഗമാണോ ഈ രോഗമാണോ, ആ ദുരന്തം സംഭവിക്കോ, വല്ലാത്ത ഭയത്തെ, ഡിപ്രഷന്, കടുത്ത നിരാശയ്ക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, ഞാൻ മരിക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന മക്കള്, മാസമാസം വലിയ കടബാധ്യതകള്, കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളിൽ നിൽക്കുന്ന മക്കള്, ചിലരിവിടെ വന്നിരിപ്പുണ്ട്, 3 ലക്ഷം രൂപ ജപ്തി വന്നിരിക്കുക, 5 ലക്ഷം രൂപ, 100 കോടി രൂപയുടെ ജപ്തി വന്നൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം എന്റെ മുമ്പിൽ വന്നു കേട്ടോ, 100 കോടി, 100 CR. ആ മനുഷ്യർക്ക് എവിടുന്ന് കയറിപ്പോകുന്ന നിങ്ങൾ പറയണേ, ദൈവം ഇറങ്ങി വന്നല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത മനുഷ്യരൊക്കെ മുമ്പിൽ വന്ന് നിൽക്കാൻ കൊണ്ട് മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം നമുക്ക് തരികയാണ്. ഇതാ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളെ സംഭവങ്ങൾ മുഴുവൻ അറിയാം. ഈ ദാനിയേൽ രാജാവിനെ വെല്ലുവിളി, നെബുക്കദ്നേസർ രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, ഇനി ഞങ്ങളുടെ ദൈവം ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഈ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അവർ അത്രയ്ക്ക് ക്യാരിറ്റിയായി ദൈവത്തിന്റെ കാര്യത്തില്, അവനെന്നെ രക്ഷിച്ചില്ല, രക്ഷിക്കണ്ടല്ലേ, എന്റെ ദൈവം ശക്തനായ ദൈവമാ, എന്റെ ദൈവം കാരുണ്യവാനായ ദൈവമാ. നോക്കിക്കേ, ദാനിയേല് ദാനിയേല് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. തീയിലേക്ക് വലിച്ചെറിയുക, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിയുമ്പോൾ തുടർന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത്. ആ തീയിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, ദാനിയേല് പറഞ്ഞു, കർത്താവേ, നോക്കിയേ, അസീറിയ എഴുന്നേറ്റ് നിന്ന് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യം ഇതാണ്, ഏത് പ്രതിസന്ധിയോ, ഏത് സങ്കടമോ, ഏത് തകർച്ചയോ, ഏത് ദുരന്തമോ, ഏത് വീഴ്ചയായിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ നിന്ന് നിനക്ക് കരമുയർത്തി നിന്റെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, ദൈവമക്കളെ, നമ്മളെ പഠിപ്പിച്ചു എന്തുമായിക്കൊള്ളട്ടെ, അച്ഛനറിയാം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിഷയങ്ങളുമായിട്ട് ഈ തിരുവലിയിൽ ഇന്ന് ഈ കൂടാരത്തിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് പറയുന്നത്, ദൈവമൈതലെ, നിനക്കിങ്ങനെ എല്ലാം മറന്ന് എന്ത് പ്രതിസന്ധി ആണെങ്കിലും ശരി, ആ അഗ്നിയിൽ നിന്ന് നീ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോ ദൈവം നിന്നെ പുതിയൊരു പ്രാർത്ഥന പഠിപ്പിക്കും. ഹല്ലേലൂയ്യ. ദൈവമക്കളെ, നോക്കിക്കേ, ഈ 3 യുവാക്കന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ 4-ാമതൊരു ദൂതം വരിക, ഒരു പുതിയ പാട്ട് പഠിപ്പിക്കാൻ, ഒരു പുതിയ ആരാധന പഠിപ്പിക്കാൻ, ഒരു പുതിയ ദൈവിക അഭിഷേകം കൊടുക്കുവാൻ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ 4-ാമത് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്ന അനുഭവം. ദൈവങ്ങളിൽ തമ്പുരാത്തരുന്ന മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധ ഹൃദയമായി ഒന്നുമല്ല, ദൈവത്തിന്റെ വചനമാ മക്കളെ. ദൈവമക്കളെ, വചനം കണ്ടും കേട്ടും പോകാനല്ല, രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദർശനം ഇങ്ങനെയാണ്. വലിയ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക, കുറച്ചധികം മനുഷ്യര് പെരുമഴയത്ത് നിന്ന് അങ്ങനെ നനഞ്ഞുകൊണ്ട് നിൽക്കുക, കുറച്ചധികം പേര് കയറി ഈ ഷെയ്ഡിലേക്ക് കയറി ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ആലയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കയറി നിൽക്കുക. ദൈവമക്കളെ, ഞാനും നിങ്ങളും മഴ വരുമ്പം നനയാതെ കയറുന്നവരാണ്. നമ്മുടെ സ്വഭാവം, ദൈവത്തിന്റെ വചനത്തിന്റെ മഴ നിന്നെ നനയ്ക്കണം, നിന്നെ അഭിഷേകം ചെയ്യിക്കണം, ദൈവത്തിന്റെ മഴ നിന്നെ കുതിർക്കണം, നിന്നെ നനയ്ക്കണം. നീ വെളിയിലോട്ട് കയറി മാറിക്കുക, ബൈബിൾ കൊണ്ട്, ബൈബിളൊക്കെ മാറിയിരിക്കും. Let it make you wet. Let this word make you wet. ദൈവത്തിന്റെ വചനം നിന്നെ നനയ്ക്കട്ടെ മക്കളെ, വേറെ ആരും ശേഷിയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പൊന്നു തമ്പുരാന്റെ വചനത്തിന് നിത്യ പ്രതിസന്ധിയില്, നിത്യ സങ്കടത്തില്, നിത്യ ദുരിതത്തില്, നിത്യ ദുഃഖത്തില് ഇടപെടാൻ കഴിയുമെങ്കില്. ഇന്നലെ ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു, അപ്പൊ ദൂരെന്ന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഇന്നലെ കാണാൻ വന്നതാ. ഇപ്പം വന്നിരുന്നു, പിന്നെ വല്യമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെച്ചോ, വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത കൊച്ചാ, അങ്ങനൊന്നുമില്ല, പക്ഷെ അച്ഛനെ ഒന്ന് കാണണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞു. അപ്പം വല്യമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോന്നോട്ടെ, നല്ല തിരക്കായിരുന്നു, 1-2 മിനിറ്റേ കണ്ടുള്ളൂ, ഇവൻ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് മണിക്കൂറുകൾ വണ്ടി ഓടിച്ച് വന്ന്, 5 മിനിറ്റേ കാണാൻ പറ്റുള്ളൂ. ഇവൻ വന്നിരുന്നു, ദൈവത്തിന്റെ വചനം തുറന്നിയാൻ വെച്ചു, ദൈവത്തിന്റെ വചനം അവനോടൊന്നും ചോദിച്ചില്ല, വചനം തുറന്നു വെച്ചിട്ട് ഒരു വചനഭാഗം വായിച്ചു കേൾപ്പിച്ചു. ഞാൻ നോക്കുമ്പോഴ് ഈ യുവാവിന്റെ 2 കണ്ണും നടഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ ഏത് വിഷയത്തെ പറ്റി
സംസാരിക്കുവാൻ വന്നുവോ? ആ വിഷയത്തെ പറ്റിയുള്ള ഒരു കേസാണ് ഇതിന്റെ വിഷയം. കുടുംബക്കലഹ, കുടുംബ തകർച്ച, രണ്ട് കുടുംബങ്ങളെ പാദം വെക്കൽ, വീതം വെക്കൽ, അതിനെ സംബന്ധിച്ചുള്ള തർക്കവുമായിട്ട് വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു സങ്കീർത്തനം 9 മറ്റോ ആയിരുന്നു. സങ്കീർത്തനം 9 തോന്നപ്പോ കിട്ടിയത് സങ്കീർത്തനം 9 അവനത് കേൾക്കുന്നുണ്ടാവും അവിടെ ഇരുന്നുകൊണ്ട്. സങ്കീർത്തനം 9 സങ്കീർത്തനം 9 എന്നെനിക്ക് തോന്നുന്നു, 9 തിരുവചനത്തിൽ ആ സങ്കീർത്തനം വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ട് കുടുകുടാ കരയാൻ തുടങ്ങി. ഇവന് വല്ലാതെ കൊണ്ട് കരയാൻ തുടങ്ങി, കണ്ണീര് കോരി ചൊരിയുന്ന പോലെ ഒഴുകാൻ തുടങ്ങി. ദൈവമക്കളെ, പ്രാർത്ഥിക്കത്തില്ല എന്ന് വല്യമ്മ പറഞ്ഞ ദൈവാന് ഞാൻ അത്ഭുതപ്പെട്ടു. തമ്പുരാൻ കർത്താവ്, എനിക്ക് ഒട്ടും സമയമില്ല, ആ സമയത്ത് നീ വചനം എടുത്ത് വായിച്ചു. അവൻ പറഞ്ഞു ഈ വിഷയത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഈ വചനം, ആ വചനം കിട്ടുവാണെങ്കിൽ പറഞ്ഞുതരാം. കിട്ടണില്ല, തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇന്നലെ എടുത്ത വചനം ശബരനാഥാഹബാര, ആ വചനം എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അവൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് 7 സങ്കീർത്തനമാണോ, ഞാൻ ഓർക്കണില്ല. പെട്ടെന്നെടുത്തു അവന് വായിച്ചു കേൾപ്പിച്ച് അവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നീ ഇത് പോയി ആവർത്തിച്ച് വായിച്ചോളാൻ പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. കിട്ടണില്ല. ആ സങ്കീർത്തനത്തിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇതാണ്, ദൈവം നിന്റെ നീതിയായി, ദൈവം നിന്റെ ന്യായമായി മാറും. നഷ്ടം സഹിച്ചും ദൈവത്തിന്റെ വചനം നീ പാലിച്ചാല് ദൈവം നിന്റെ കാവൽക്കാരനാകും. നിനക്ക് വേണ്ടി കുഴികുത്തിയവർ ആ കുഴിയിൽ വീണ് നശിക്കുന്നത് നീ കാണുവാൻ ദൈവം ഇടവരുത്തും. ഇങ്ങനെ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ കണ്ണി, ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്താൽ കുതിർക്കപ്പെടണം മക്കളെ. ഞാനും നിങ്ങളൊക്കെ വല്ലാതെ കട്ടിപിടിച്ചിരിക്കുക. ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വിലെ ഉണങ്ങിയ അസ്ഥി പോലെ നമ്മളിങ്ങനെ നിൽക്കുക. Once you allow yourselves to be wet by the word of God, you will be renewed, you will be refreshed. നിനക്ക് ഒരു പുതിയ ശക്തിയും ഒരു പുതിയ അഭിഷേകവും, നീ ഒരു പുതിയ സൃഷ്ടിയാകും. ഉണക്കമണ്ണ് കൊണ്ട് നമുക്കൊരു രൂപം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഉണക്കമണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ, ഉണക്കമണ്ണിലേക്ക് വെള്ളം വീണ് കഴിയുമ്പോൾ, ആ വെള്ളം കൊണ്ട് ആ വെള്ളത്തിൽ നനവ് കിട്ടിക്കഴിയുമ്പോൾ, ആ മണ്ണിന് നനവ് കിട്ടുമ്പോൾ അതൊരു സുന്ദരമായ ശില്പമായി മാറുന്നതുപോലെ നീ ആകുന്ന ഉണക്കമണ്ണിലേക്ക് തമ്പുരാന്റെ വചനമാകുന്ന മഴ പെയ്ത് കഴിയുമ്പോൾ, ഒരു നനവ് കിട്ടിക്കഴിയുമ്പോൾ ദൈവം സ്വപ്നം കണ്ട അഭിഷേകത്തിലേക്ക് നിന്നെ ഉയർത്താൻ പറ്റും. ഇതാ ദാനിയേലിനെ പ്രാർത്ഥിക്കുക, കർത്താവേ നീ പിതാക്കന്മാരോട്, അബ്രഹാത്തോട്, ഇസഹാക്കിനോട്, യാക്കോബ്, ദൈവത്തിന്റെ വാഗ്ദാനത്തെ വിശ്വസിക്കും മക്കളെ, തമ്പുരാന്റെ വാഗ്ദാനത്തെ വിശ്വസിക്ക്. അബ്രഹാത്തോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് കാണിച്ച കാര്യം അനുസ്മരിക്കുക. എന്നിട്ട് പറയാ, ഞങ്ങളൊരു ചെറിയ ജനവാ, ഞങ്ങൾ ഏറ്റവും ഇപ്പോഴുള്ള ലോകത്തിലെ ഏറ്റവും നിന്ദിരുവാ, ഏറ്റവും ചെറിയ മനുഷ്യരും ഏറ്റവും നിന്ദിരുമായിരിക്കുക. പറയുക, ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ട്, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാ. അതേ ദൈവമകൾ, ഇക്കാര്യത്തിൽ നമുക്കൊരു ഓർമ്മ വേണം. ഈ നോമ്പിന്റെ നാളുകളിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കില്ല. നിന്റെ കുഞ്ഞു ചെയ്യുന്ന പാപം നിന്റെ കുടുംബത്തെ ബാധിക്കും, ഭർത്താവ് ചെയ്യുന്ന പാപം കുടുംബത്തെ ബാധിക്കും, ഭാര്യ ചെയ്യുന്ന പാപം കുടുംബത്തെ ബാധിക്കും, കുടുംബത്തിലെ മകൻ ചെയ്യുന്ന പാപം കുടുംബത്തെ ബാധിക്കും. സുവിശേഷം ശ്രദ്ധിച്ചായിരുന്നോ? ഒരുവൻ വരുത്തി വെച്ച കടമാണ് 10,000 എന്താണ് ശിക്ഷ? അവനെ, അവന്റെ ഭാര്യയെ, അവന്റെ മക്കളെ പിടിച്ച് തടവിലിടുക. ദൈവ പൈതലെ, ഈ കാര്യത്തെ പറ്റി നമുക്ക് ബോധ്യം വേണം. ജോബിന്റെ പുസ്തകം പറയുന്നുണ്ട്, ജോബ് പ്രഭാതത്തിനുള്ളവൻ ബലിയർപ്പിച്ചു, തന്റെ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് കാരണമാകാതിരിക്കാൻ വേണ്ടി ജോബ് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുവെന്ന്. കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ പാപം അതാ കുടുംബത്തിലെ എല്ലാവരുടെയും തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരിക. ദാനിയേൽ പ്രാർത്ഥന, കർത്താവേ, ദാനിയേൽ വിശുദ്ധനാ, പക്ഷെ ദാനിയേൽ പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ഞങ്ങളുടെ തലമുറകളുടെ പാപം കൊണ്ടാണ് ഞങ്ങൾ നിന്ദിരായി തീർന്നിരിക്കുന്നത്, ഞങ്ങൾ പരിഹാസ്യരായി തീർന്നിരിക്കുന്നത്. കർത്താവേ, ദൈവങ്ങളെ വിഷമിക്കണ്ട, യൽത്താരിയിലെ തിരുവിലിയിൽ നിന്റെ പാപത്തിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞു, നിന്റെ തെറ്റുകൾക്കും നിന്റെ കുറ്റങ്ങൾക്കുമുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞു. നീ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോ, നിന്റെ ജീവിതത്തിൽ പാപം ഉപേക്ഷിക്കുമ്പോ, നിന്റെ ജീവിതത്തിലെ ആ ശാപം
ഭാഗം നീങ്ങിപ്പോവുക. ഇതാ ദാനിയേൽ പറയുക, ഞങ്ങൾ ഏറ്റവും ചെറിയവരാണ്, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ്, ഞങ്ങളുടെ പൂർവീയ പിതാക്കളുടെ പോരായ്മകൾ കൊണ്ടാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാപം ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയില്ലാതാകും? ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങൾക്ക് പ്രവാചകനില്ല, ഞങ്ങൾക്ക് പുരോഹിതനില്ല, ഞങ്ങൾക്ക് ബലിയില്ല, ഞങ്ങൾക്ക് അർച്ചനയില്ല, ഞങ്ങൾ ധൂപമില്ല. കോവിഡിന്റെ കാലത്ത് അൾത്താരിയിൽ തിരി കത്തിയില്ല, ധൂമക്കുഞ്ഞ് വീശയില്ല, കുർബാനകൾ ചൊല്ലപ്പെട്ടില്ല, ദിവ്യകാന്യ ആരാധനകളില്ലായിരുന്നു. മക്കൾ, മനുഷ്യർ മരിച്ചു, ലക്ഷക്കണക്കിന് മനുഷ്യര് കോവിഡ് വന്നിട്ടല്ല മക്കളെ, കോവിഡ് വന്നിട്ടല്ല ജനത്തിന് ജീവന്റെ അപ്പം വിളമ്പപ്പെട്ടില്ല, ജനത്തിന് ജീവന്റെ വചനം കേൾക്കാൻ അവസരം കിട്ടിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വിളിക്കുന്നത് ഒരു പുത്തൻ അഭിഷേകത്തിലേക്കാണ്. നിന്റെ തകർച്ചയിലും നിന്റെ ദുരന്തത്തിലും ഒക്കെ ദാനിയേലിനെ പോലെ ദൈവങ്ങളും എഴുന്നേറ്റുന്ന ഈ സമയത്ത് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ നീട്ടിക്കൽ. ദാനിയേലിനെ അഗ്നിക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ തമ്പുരാൻ കർത്താവിനായെങ്കിൽ ഇന്ന് നീ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന്, നിന്റെ ദുഃഖത്തിൽ നിന്ന്, നിന്റെ ദുരിതത്തിൽ നിന്ന് അവിടെ നിന്നെ വീണ്ടിക്കും. 10,000 താലന്ത് കടമുണ്ടായിരുന്നവന് ഇഴച്ചു കൊടുക്കുന്ന നല്ല യജമാനൻ എന്റെ ദൈവം തന്നെയാണ്. നീ എളിമപ്പെട്ടാൽ മതി. ഈ നിമിഷം നീ ദൈവത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ അവിടുന്ന് നിന്നെ സ്വന്തമാക്കും. നീ ദൈവത്തിന്റെ സ്വന്തമാകും, നീ ദൈവത്തിന്റെ മകളാകും, നീ ദൈവത്തിന്റെ മകളാകും. ജീവിതം സമർപ്പിച്ച മക്കളെ, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ ഫ്രാൻസിസ് മാപ്പ, നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ്, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ വൈദികർ, നമ്മുടെ സന്യസ്തര് സമർപ്പിതര്. സ്വയേ ദാനിയേലിനെ പോലെ തീക്കുണ്ടിൽ നിന്ന് ദൈവത്തെ ശ്രദ്ധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുടുംബങ്ങളെ പ്രതിസന്ധികള്, സങ്കടങ്ങള്, ആകുലതകള്, അസ്വസ്ഥതകള്, കർത്താവേ രോഗികളായ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ എല്ലാ രോഗികളുടെ മേലും. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, യൂട്യൂബിലൂടെ ലോകമെമ്പാടും വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഇപ്പോൾ ഈ കൂടാരത്തിലായിരിക്കും ദൈവ മക്കള്, വ്യക്തിപരമായിട്ടോ നിയോഗങ്ങൾ സമർപ്പിച്ച് യുക്രൈന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭരണാധിപന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും പ്രകീർത്തിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമെൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കുടിക്കുകയും ചെയ്യുമ്പോഴല്ല
രംഗം വരുന്നതവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പുമാർത്തുകൊണ്ട് അങ്ങേ തിരുമമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസെഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തുലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകള ഉദ്ബോധിതരായും രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങളുടെ വ്യക്തികൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയെ എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പ്രകൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. Thank you.
നിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കു ചലിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പാഠം പഠിച്ചില്ലെങ്കിൽ തോറ്റു പോകുന്നറിയാമല്ലോ. എസ് എൽ സി പഠിക്കാൻ ഞായറാഴ്ച കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയായിരുന്നു. ബസ്സില്ലായിരുന്നു സൗകര്യങ്ങൾ. എന്നാലും കുറച്ച് മക്കൾ തീക്ഷണതയോടെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ദൈവമക്കൾ വന്ന് ആശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി കുറച്ച് ആമ്പിള്ളേരെ എനിക്ക് ആമ്പിള്ളേരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്ന വലിയ സന്തോഷമാണ്. നോയമ്പ് ആരംഭിച്ചിട്ടില്ലാത്തവർ ഇന്ന് നോയമ്പ് ആരംഭിക്കും. ഒരു വലിയ കൃപ, ഒരു വലിയ സൗഖ്യം, ഒരു വലിയ വിടുതൽ. ആത്മീയമായിട്ട് മാത്രമല്ല,
ഭൗതികമായിട്ടുള്ള മേഖലയും ദൈവത്തിന്റെ വലിയ കൃപയും ഒരു വലിയ ആശ്വാസവും വിടുതലും ഒക്കെ ഈ നോൺബിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛനും പറഞ്ഞ സന്തോഷത്തോടെ കുമ്പസാരിക്കാത്ത മക്കള് നമ്മൾ ദേവാലയങ്ങളൊക്കെ തുറന്നു വച്ചാൽ നല്ല കുമ്പസാര കൂട്ടിലുണ്ട്. കുമ്പസാരിക്കാനുള്ള മക്കള് കുമ്പസാരിക്കണം, നല്ല കുമ്പസ അനുത്തപിച്ച്. ഇനി പാപം ചെയ്യാൻ പാടില്ല. ഇത്രയും നാളും വിചാരിച്ച പാപം ഒരു സുഖമാണ്, പാപം ഒരു ദുരന്തമാണ്. പാപം ഒരു ദുരന്തമാണ് മക്കളെ, പാപം ഒരു മഹാവ്യാധിയാണ്, ഒരു മഹാവ്യാധി. രോഗം എന്തെന്ന് പറ്റും? ക്ഷീണവാ, തളർച്ചയാ, ദുഃഖവാ, ഭാരവാ, കഷ്ടപ്പാട്, ഇത് തന്നെയാ പാപം. നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവിൽ നിന്ന് പാപം നീങ്ങി കഴിയുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു ആരോഗ്യവും ആനന്ദവും അഭിഷേകവും ഉണ്ടോ? അതിലേക്ക് മക്കളെ കടന്നു വരിക. കുമ്പസാരിക്ക, നല്ല കുമ്പസാരം നടത്താനായിട്ട് ദൈവ മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല കുമ്പസം ഉപവസിക്കുക, നോയമ്പെടുക്കണം. ചൊവ്വാഴ്ചയിൽ നിന്ന് 13 നോയനെങ്കിലും ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം മക്കള്. 13 നോവനകളിലാണ് ദൈവങ്ങളെ അത്ഭുതശക്തിയാ മകളെ, അതിന് അത്ഭുതശക്തിയ. മകളെ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരാവശ്യം ഉണ്ടായിരുന്നു, ഒരാവശ്യം വന്നു. ഞാൻ 13 നോവന ചൊല്ലി, 13-ാമത്തെ നോവന ചൊല്ലുമ്പോഴത്തേന് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക. വിശ്വസിക്കുന്ന കൈയടിച്ച് പരമാത്മ ചൊല്ലണോ വേണ്ടതെന്ന് ഇനി നിങ്ങൾ തീരുമാനിച്ചോ. ഇങ്ങനെ ഉരുണ്ടുപോയിട്ട് അങ്ങനെ കടന്നു പോകും മക്കളെ. കർത്താവ് വലിയ അഭിഷേകം നമുക്ക് തന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച പതിവ് ഇരുന്ന് കുത്തിരുന്നോ എല്ലാം വായിക്കണം, പ്രാർത്ഥിക്കണം, അത് പ്രാർത്ഥിക്കണം. അനേകായിരങ്ങൾ പ്രാർത്ഥി അപേക്ഷിച്ചത് ഞാൻ എൻ്റെ സാക്ഷി വെപ്പം പറഞ്ഞത് എന്തായിരുന്നു ഞാൻ പറയണ്ടെന്നില്ല. ഒരു പ്രതിസന്ധിയായിരുന്നു, ഒരു തടസ്സമായിരുന്നു. 13 നോയനെ ചൊല്ലിക്കഴിഞ്ഞപ്പം ആ പ്രശ്നത്തിന് പരിഹാരം. ഇന്നലെ നടന്ന കാര്യം ഞാൻ സാക്ഷ്യം പറയണം. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം പുണ്യ ആവശ്യമുണ്ട്. ഞാൻ സാക്ഷ്യം ഞാനിപ്പം പറയുന്നു. 13 കുത്തിരുന്ന് ചൊല്ലിയാൽ 13 കുത്തിരുന്ന് ഒറ്റ ഇരിപ്പിന് 13 ചൊല്ലി. കാരണം ഈ വിഷയം എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. 13 കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. എഴുന്നേറ്റ സമയത്ത് ആ പ്രശ്നത്തിന് ഉത്തരവായി കൈയടിച്ച് വിശ്വസിക്കുന്ന നന്ദി പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധി തുറക്കാത്ത ഏതെങ്കിലും വാതിലുണ്ടെങ്കിൽ, ഏതെങ്കിലും വല്ലാത്തൊരു പ്രശ്നത്തിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഇതിന് തിയോളജി എന്ന് അച്ഛനും പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾ എന്നെ പഠിപ്പിച്ച കാര്യമായത്, നിങ്ങൾ എന്നെ പഠിപ്പിച്ച സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ കേൾപ്പിച്ചു. 13 ചൊല്ലി പിന്നെ നടന്നു. ഇത് ഇത് ചൊല്ലുന്ന അച്ഛൻ ഒന്ന് ചൊല്ലി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാര്യമുണ്ട്, പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവളെ ഈ കുത്തി ഇരുന്നോട് പ്രാർത്ഥിക്കണം. അതൊരു നഷ്ടമല്ല, ആ സമയം ഒരു നഷ്ടമല്ല. പ്രാർത്ഥിക്കുക. അനേകം മക്കൾ യൂട്യൂബിലൂടെ ലോകമെമ്പാട് വരുന്ന മണിക്കൂറുകളിരുന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, കുഞ്ഞു പിള്ളേർ 1-1.5 വയസ്സൊക്കെയുള്ള പിള്ളേർക്ക് ഇതെന്താ മനസ്സിലാവും, ദൈവത്തിന് അറിയാം. പക്ഷേ അത്ഭുതത്തോടെ കഴിഞ്ഞ ദിവസം എന്നെ ഒരു വീഡിയോ കാണിച്ചു. ഒരു വയസ്സ് അവന് പതുക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത്. അവനിങ്ങനെ ഫോൺ എടുത്ത് വെച്ച് അവനെടുത്ത് വെച്ച് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക. ഒരു കുഞ്ഞു കൊച്ച്, അതിൻ്റെ പേരൻസ് ആ ഫോൺ ഇതിൻ്റെ ഇത് വീഡിയോ എടുത്ത് എനിക്ക് അയച്ച് എന്നെ കാണിച്ചതാണ്. ദൈവത്തിൻ്റെ അന്നിരം ഇന്ന് രാവിലെ അവിടെ സാക്ഷ്യം പറഞ്ഞ 8 വയസ്സുള്ള പെൺകുട്ടി അന്ത അഭിമലേരി കത്തിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞത്. 8 വയസ്സുള്ള പെൺകൊച്ച് അവളെ എത്ര പ്രായമായി, ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? എത്ര വയസ്സ്? നാണമില്ലേ? സത്യത്തിൽ അങ്ങനെയൊക്കെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നു, ക്ഷമിക്കണം, നാണമില്ലേ? ഒരു തവണയെങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറിയിട്ട്. എന്തോ ഒരു അനുഗ്രഹം കിട്ടിയതാ. മുടി വെച്ചിരുന്ന ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ എന്തോ ഒരു കോരി കോരി ചുമക്കാൻ പറ്റാത്ത രീതി അനുഗ്രഹം കിട്ടിയതല്ലേ. ആ കൊച്ചിൻ്റെ കയ്യിൽ ഒരു വ്രണമുണ്ടായി. പള്ളി രാവിലെ വന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മ പറഞ്ഞു, നിന്റെ വൈകുന്നേരം ആകുമ്പോൾ നിന്റെ ഈ വ്രണം പോകാന്ന് വെച്ചാൽ ഒരു വെട്ട് കിട്ടിയ പോലെ വലിയൊരു വ്രണം പഴുത്തിരിക്കുക. എങ്ങനെ പോലും 2 ദിവസം എടുക്കണം. അവൾ സാക്ഷി പറഞ്ഞ ഉച്ചയായപ്പോഴത്തേന് ഏകദേശം ആ വ്രണം വാടി വൈകുന്നേരം ആയപ്പോൾ അത് സുഖപ്പെട്ടു. അച്ഛൻ്റെ ശക്തി ഒന്നുമല്ല മകളെ, ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ മൈ പവർ, ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ശക്തിയിൽ. ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ പൗരോഹിത്യത്തിലും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ പ്രവചനത്തിലും ഐ ബിലീവ്. ഹല്ലേലൂയ. സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ രോഗവുമായിട്ട് ഒരു വ്യക്തി ഇന്ന് 2 മണിക്ക് സർജറി, നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. വളരെ സീരിയസ് ആയിട്ടുള്ള സർജറിയാ. എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പരിശോധനയൊക്കെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു മകളാ. ചെന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അതിന്റെ ശരീരത്തിലില്ല.
ഒരു വലിയ 15 ലക്ഷം രൂപയുടെ സർജറിയ ചെയ്യേണ്ടത്. കേട്ടോ, എമൗണ്ട് കേട്ടോ, നിങ്ങള് എമൗണ്ട് കേട്ടോ, 15 ലക്ഷം വന്നാ നീ എന്ത് ചെയ്യും? നീ വീട്ടിയിരിക്കും, കാരണം കാശില്ല നിനക്ക്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോയി. പക്ഷെ നിസാരമായിട്ട് ചെറിയ സർജറി കൊണ്ട് തീരുന്ന ഒരു രോഗത്തിന്റെ ആക്കി കർത്താവ് കണ്ണീരിനെ കർത്താവ് സൗഖ്യത്തിന്റെ ഔഷധമാക്കി മാറ്റി വെച്ചിട്ട് വെള്ളം കൊണ്ടൊരു വെഞ്ചരിക്കും കുടിക്കും. മരുന്നതായിരുന്നു, വെള്ളം കൊണ്ടൊരു വെഞ്ചരിക്കും കുടിക്കും. വിശ്വസിക്കാമോട്ടോ. കർത്താവ് എല്ലാ അനുഗ്രഹം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മള് കുർബാനയിൽ പറഞ്ഞ പോലെ മഴ പെയ്തുകൊണ്ടിരിപ്പോട്ട് നനയാണോ വേണ്ടതെന്നാണ് നിങ്ങൾ തീരുമാനിച്ചത്. അനുഗ്രഹത്തിന്റെ മഴ കൊണ്ട് ഇങ്ങനെ നനയണം, അഭിഷേകത്തിന്റെ മഴ കൊണ്ട്, സൗഖ്യത്തിന്റെ മഴ കൊണ്ട് നനയണം, കുതിരണം മകളെ. ഇവിടെ കയറുന്നൊരു കാര്യമില്ല. ജീവിതത്തിന് എന്ത് വിഷയമാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ധ്യാനത്തിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവായിട്ട് മല്ലടിച്ചു, പക്ഷെ പരിശുദ്ധാത്മാവ് അത് പറയാൻ പറയുന്നു. അതുകൂടെ ഞാൻ പറയാൻ പോവാ. 119-ാം സങ്കീർത്തനം 119-ാം സങ്കീർത്തനത്തില് 89 മുതലുള്ള വചനം. എനിക്ക് പറയാൻ നല്ല സുഖമുള്ള വചനമൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞു, ഞാൻ പറയാൻ പോവാ. 89 അനുസരിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. 119-89 കർത്താവെ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. The word of God is eternal in heaven. നമ്മൾ ബൈബിൾ കത്തിക്കും, അല്ലെ, മതപീഡനം ബൈബിൾ കത്തി കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനെ കൊണ്ടുവന്ന് കണ്ട് തല്ലിക്കൊന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പാസ്റ്ററാണല്ലോ, അയാളൊരു ഭാഗ്യവാനാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുത്തനാ ഞാൻ. ദൈവജനത്തെ തോന്നിയാ സമയം പറഞ്ഞു കാണായിരിക്കും, അത് വേറെ കാര്യം, എന്തൊരു വട്ടെ. എന്നാലും ഈശോയെ പ്രസംഗിച്ചെന്നതിന്റെ പേരിൽ ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം. അത് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് പാസ്റ്ററിനെ. ദൈവവചനത്തെ ഒരു അടി, ദൈവവചനത്തിൽ ഒരു നേരം പട്ടിണി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു കൊച്ചു ഒരു മുട്ട നിൽക്കാൻ പറ്റുമോ? ഇച്ചിരി മണല് വാരിട്ട് ഈ നോയമ്പ് കാലം വലിച്ച് മണൽ വാരിട്ട് മുട്ട നിൽക്കാൻ പറ്റുമോ? ഇച്ചിരി മെറ്റൽ വാരിട്ട് മുട്ട നിൽക്കാൻ പറ്റുമോ? ഒരു നേരത്തെ ഭക്ഷണം ഇനി കഴിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനം പറയുക, കർത്താവ് അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അതും സംഭവിച്ചിരിക്കുക, ദൈവത്തിന്റെ വചനം അത് സംഭവിക്കുക. മക്കളെ, നിങ്ങൾ ബൈബിൾ, ഞാൻ പറഞ്ഞ യുവാവിന്റെ കഥ പറഞ്ഞില്ലേ, എന്നെ വളരെ സ്പർശിച്ചു. ഒരു ആൽബീസിയ സോഷ്യൽ എഴുതുന്ന ഇപ്പൊ ഏതാണ്ട് 24 hours ആൽബീസിയ സോഷ്യൽ എന്ന ഒരാളാണ് ഞാൻ. നേരത്തെ ബി ജി ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. ഇപ്പൊ ഏകദേശം ദൈവജന ശിശുല മാത്രമേ ഉള്ളൂ ജീവിതത്തില്. ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു, ഞാൻ വരണ്ടുപോയി. ഞാൻ ഈ വചനം പറയാൻ തുടങ്ങിയപ്പോ ഇവൻ ഇങ്ങനെ കരയാൻ തുടങ്ങുക. ഞാൻ ഒന്നും കൂടെ വായിച്ചു കേൾപ്പിച്ചവനെ വചനം. ദൈവമക്കളെ, 5 മിനിറ്റ് കൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞ് തൃശ്ശൂരിന്ന് മറ്റേ വന്ന പയ്യനാ. 5 മിനിറ്റ് എന്നെ കാണാൻ പറ്റുള്ളവന്, നല്ല തിരക്കായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് കർത്താവ് അവന്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്തു. അവൻ മുട്ടുകുത്തി ആശീർവാദം വാങ്ങിച്ചു, അവൻ തിരിച്ചു പോന്നു. ഞാൻ കണ്ടു. ഈ കാലം നോയമ്പിന്റെ കാലം ഉപവാസം ഇരിക്കണം, ഉപവസിക്കുക എന്ന് ദൈവത്തോട് വചനം ഭക്ഷിക്കണം. മക്കളെ, വേർഡ് ഓഫ് ഗോഡ്. വിശക്കുമ്പോ എടുത്തു ബൈബിൾ വായിച്ചേ, വിശന്നിരുന്ന് ബൈബിൾ വായിക്കണം, വിശന്നിരുന്ന് ബൈബിൾ വായിക്കണം. ഈശോ പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും എന്നിൽ വിശ്വസിക്ക് വിശക്കുകയല്ല. ഈശോ പഠിപ്പിച്ചു, അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് കിട്ടും. മക്കളെ, ഞാൻ അല്പം ഞാൻ വചനമെടുത്ത് അത്ഭുതപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ കാലയളവില്. ദൈവവചനം വായിച്ച് അത്ഭുതപ്പെടുന്ന, എനിക്ക് എന്തു വേണോ ആ അപ്പം എന്റെ കർത്താവ് വചനത്തിലൂടെ വിളമ്പിത്തരുന്നത് ഓരോ ദിവസം അനുഭവിക്കുന്നതിന് ഞാൻ ആൾക്കാരെ തൊട്ടുണ്ട പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ മേശയിൽ വിളമ്പിത്തരും ഈ വചനം എടുത്ത് വായിച്ചോ. ഡോക്ടർ അങ്ങയുടെ വചനം ഇത് വാഗ്ദാനമാ, ഇത് സ്വർഗത്തിൽ നിറവേറുന്ന ഭൂമിയിൽ നിറവേറാനുള്ളതാ. ഭൂമിയിൽ നിറവേറുന്ന സ്വർഗത്തിൽ നിറവേറുന്നത്, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടുന്നത്, ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിലും കെട്ടപ്പെടുന്നത്. ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് മക്കളെ. ഈ നോയമ്പിന്റെ നാളുകള് ശക്തമായിട്ട് വചനം വായിക്കുക, കുത്തിയിരുന്ന് വചനം വായിക്കുക. ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടി, നിന്റെ വയറ് നിറയാൻ വേണ്ടി, നിന്റെ ജീവിതം നിറയാൻ വേണ്ടി, നിന്റെ തടസ്സമാകാൻ വേണ്ടി, നിന്റെ ദുഃഖം മാറാൻ വേണ്ടി, നിന്റെ ക്ഷീണം മാറാൻ വേണ്ടി, നിന്റെ സങ്കടം മാറാൻ വേണ്ടി. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സുസ്ഥാപിതമാണ്. അങ്ങയുടെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കുന്നു.
ദാനിയേൽ പ്രാർത്ഥിച്ചില്ലേ അബ്രഹാമിനെ നോക്കിയ പോലെ, ഇസഹാക്കിനെ നോക്കിയ പോലെ, യാക്കോബിനെ നോക്കിയ പോലെ? ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട് മക്കളെ. അച്ഛൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ ആ വിശ്വസ്തതയിലുള്ള വിശ്വാസമാണ്, ആ വിശ്വാസ വചനം പറഞ്ഞു കൊടുത്ത വചനം. നീ പരിശുദ്ധാത്മ പൗരോഹിത്യം കിട്ടിയിരിക്കുന്നു. പെസകാരാത്രി ഈശോ ആ പൗരോഹിത്യം സ്ഥാപിച്ചു. ആ പൗരോഹിത്യത്തോട് ദൈവത്തിന്റെ വിശ്വസ്തത. പൗരോഹിത്യ വർഷത്തില് എന്നായിരുന്നു 1999 പൗരോഹിത്യ വർഷത്തിൽ അന്ന് പാപ്പ കൊടുത്ത വിഷയം ഇതായിരുന്നു, ദൈവത്തിന്റെ വിശ്വസ്തത, പുരോഹിതന്റെ വിശ്വസ്തത. ഈ എടുത്തു വച്ചിരിക്കുന്നത് ക്രിസ്തുവാണ് ഉറപ്പ്. പുരോഹിതനുണ്ടെങ്കിൽ ദൈവത്തിന് അതിലും വലിയ ഉറപ്പുണ്ട്, അത് ക്രിസ്തു തന്നെയാണ്. ഈ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയാണെന്ന് അച്ഛൻ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് അതിലും വലിയ ഉറപ്പുണ്ട്. ഇവൻ പറയുന്നത് പോലെ സംഭവിച്ചിരിക്കും. മക്കളെ, വാതിലുകൾ തുറക്കും ദൈവത്തിന്റെ വചനം. വാതിലുകൾ തുറക്കും, കെട്ടുകൾ പൊട്ടിക്കും, രോഗങ്ങൾ സുഖപ്പെടുത്തും, മാറാവ്യാധികളെ മാറ്റിക്കളയും ദൈവത്തിന്റെ വചനം. നിന്റെ കുടുംബത്തിലെ നിരാശകൾ നീക്കിക്കളയും, നിന്റെ ജീവിത ദുരന്തങ്ങൾ മാറ്റിക്കളയും. തലമുറകളോളം ദൈവമേ, നീ വചനം കേട്ട നിന്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനത്തെ അഭിഷേകം ഉണ്ട് മക്കളെ. നീ വചനം വായിച്ച നിനക്കല്ല അനുഗ്രഹം, നിന്റെ മക്കൾക്ക്, നിന്റെ മക്കളുടെ മക്കൾക്ക്, അവരുടെ മക്കളിലേക്ക് ദൈവത്തിന്റെ വചനം എത്തും. അവിടുത്തെ വിശ്വാസ തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുത്തെ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാവല്ലോ, നമ്മൾ കാണുന്നുണ്ട് ഈ ഭൂമിയെ ദൈവം സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം ദൈവത്തിന് നിശ്ചയം ഇതല്ല. ഈ കാലഘട്ടത്തിൽ ഈ കോവിഡ് കടന്നു പോകണമെന്ന് കുഞ്ഞെ, നീ എന്തെങ്കിലും സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ സഹനത്തിലൂടെ നീ കടന്നു പോകണമെന്ന് നിന്റെ ദൈവത്തിന്റെ നിശ്ചയമാണ്. തീയിലേക്ക് വലിച്ചെറിയണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്. പക്ഷെ നശിപ്പിക്കില്ല മക്കളെ, നശിക്കില്ല. ദൈവത്തിന്റെ മക്കൾക്ക് കർത്താവ് തന്നിരിക്കുക, ഇത് നിനക്ക് നിനക്ക് ശോഭനമായി ഭാവിക്കാം. ക്ഷേമത്തിന് വേണ്ടിട്ടാ, ശോഭനമായ ഭാവിക്ക് വേണ്ടിയാ. സകലതും അങ്ങേശേ, ഒറ്റ കാര്യമുള്ളു മക്കളെ. തമ്പുരാനെ, തമ്പുരാനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാം. പകണ കത്താൻ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാ. നിനക്ക് ഇഷ്ടമില്ലാത്തൊന്നും എന്റെ ജീവിതത്തിൽ പാടില്ല. ഷക്കീന ചാനലിൽ ഇന്നല്ല, നാളെ രാത്രിയിൽ 9 മണി മുതൽ ശുശ്രൂഷയുണ്ട്. അവരെനിക്ക് തന്നിരിക്കുന്ന വിഷയം ഇതാണ്, മനുഷ്യനെ സേവിക്കുന്നതിലല്ല ദൈവത്തെ സേവിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ത്യകാല ശുശ്രൂഷ എന്ന് അന്ത്യകാല പ്രേക്ഷിത എന്ന് പറഞ്ഞ ശുശ്രൂഷ അത്. ആ വിഷയം ഇത്, അന്ത്യകാല പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരാണ് അന്ത്യകാല ശുശ്രൂഷ. എന്റെ ശരീരത്തെ പ്രീതിപ്പെടുത്താനല്ല ഞാൻ, എന്റെ ആത്മാവിനെ പ്രീതിപ്പെടുത്താനാ. എന്റെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടം നിറവേറ്റാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള എന്റെ ജീവിതം. അപ്പോസ്തലന്മാർ ചോദിക്കുന്നില്ലേ, ഞങ്ങൾ നിങ്ങളെയാണോ അതോ ഞങ്ങൾ ദൈവത്തെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്? അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തെ ഞാൻ നശിച്ചു പോയി. എനിക്ക് നിയമങ്ങൾ നല്ലതാ. പൗരോഹിത്യത്തിന് ബ്രഹ്മചര്യം ഒരു നിയമമാ, പൗരോഹിത്യത്തിൽ ബ്രഹ്മചര്യം ഒരു നിയമമാ. എല്ലാ ലൈംഗിക വികാരവും വിചാരവും ഉണ്ട് ഒരു പുരോഹിതന്. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ നൽകുന്നൊരു ബലിയാണ് അവന്റെ ബ്രഹ്മചര്യം. ആ ബ്രഹ്മചര്യം കർത്താവേ, ആ നിയമത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എന്റെ ബ്രഹ്മചര്യം എനിക്കൊരു ആനന്ദമായി മാറുക. അങ്ങയുടെ നിയമം പറഞ്ഞു വാക്കിയോ, അങ്ങയുടെ നിയമം എന്റെ ആനന്ദമായി. അതെ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് ത്യാഗമെടുക്കാൻ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സകലതും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അതെനിക്ക് കർത്താവിന്റെ നിയമമാണ്. അതെനിക്ക് ആനന്ദമായിരുന്നില്ലെങ്കിൽ ദൈവത്തോട് ഒത്തിച്ചേരാനായിട്ട് എനിക്ക് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, എനിക്ക് ലാഭമായിരുന്നതിനെല്ലാം ഞാൻ കുപ്പയായി പരിഗണിച്ചു. ലാഭമായിട്ട് കരുതുന്ന എല്ലാം കുപ്പയാ നോർത്ത് വേസ്റ്റും ചുമന്നുകൊണ്ട് നടക്കുക. ഓട് നടക്ക വേസ്റ്റ് വാരാൻ വേണ്ടിയിട്ടാ നോർത്തോണം. നിനക്ക് അടുത്ത വാക്യങ്ങൾ വരുമ്പോ കുളിച്ചിട്ടുണ്ടോ കാണിക്കാം. പ്രമാണം എന്റെ ഓരോ വചനം വായിക്കും ആനന്ദവും. ദൈവം ഒരു ഒരു വിലങ്ങും കൂടെ വെച്ചല്ലോ, ദൈവം ഒരു തടസ്സം അല്ല മക്കളെ. നിനക്കൊരു പുതിയ സ്വാതന്ത്ര്യം ദൈവം തരിക, നിനക്ക് ദൈവം ഒരു വിടുതൽ നൽകുക. ദൈവവചനം അനുസരിച്ച് അച്ഛൻ വെല്ലുവിളിച്ച നായണത്, നീ ദൈവവചനം അനുസരിച്ച്
ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി തരും. ദൈവത്തിന് ഉത്തരവാദിത്വമാണ്. തുടർന്ന് വചനം പറയുകയാണ്, അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. അല്ലാത്ത ദുരന്തങ്ങളിലൊക്കെ നിൽക്കുന്ന മക്കൾ വന്ന് നിന്നിട്ട് പറച്ചോ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള വരം ചോദിക്കുക. ക്യാൻസർ രോഗമാണ് ചോദിക്കുന്നത്, ക്യാൻസർ രോഗത്തിന്റെ സൗഖ്യമില്ല. ആത്മാവിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ച അവളെ നോക്കിയേ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ സ്വീകരിച്ച മനുഷ്യർ. എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കില്ല കർത്താവേ. I will never ever forget your commandments. ജീവന്റെ വഴിതാ നോമോസ് കാണിക്കുന്ന ചൂണ്ടുപലകയ ജീവിക്കാൻ ഈ വഴി ഈ വഴി ഈ വഴി ഈ വഴി പോയാലേ തൊത്തുള്ള അവിടെ. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കില്ല. അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഈ കൽപ്പന പാലിക്കുന്നത് കൊണ്ടാ ഈ കൽപ്പന കൽപ്പന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കളെ, ദൈവങ്ങളെ പരിശുദ്ധ ആത്മാവിന്റെ പ്രചോദനമാ കൽപ്പന. ആത്മാവ് നയിക്കുന്ന വഴിയിലൂടെ നോക്കി പറയുക, ഈ കൽപ്പനകൾ ഈ അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിൽക്കുന്നെങ്കിൽ ദൈവങ്ങളെ കുറച്ചെങ്കിലുമൊക്കെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനും അത് പാലിക്കാനും ബലം പിടിക്കുന്നത് കൊണ്ട് കർത്താവിനെ ജീവന്റെ വഴിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബനാഥൻ കുടുംബനാഥ നീ ദൈവത്തിന്റെ വചനം അത് ഒരു കോംപ്രമൈസില്ല മക്കളെ. അതിനകത്തിന് കോംപ്രമൈസ് അതിന് വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ വചനപ്രകാരം മക്കളെ വളർത്തു മാതാപിതാക്കളും. ദൈവത്തിന്റെ വചനപ്രകാരം ദൈവിക ജ്ഞാനം കൊടുക്കണം. നിങ്ങൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും പമ്പിനാന്റെ വചനം നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ദൈവങ്ങളെ ആത്മീയത നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ ഒരിക്കലും മറക്കില്ല. അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഞാൻ അങ്ങയുടേതാ, ഞാൻ അങ്ങയുടേതാ. ദൈവം എന്റെ മേൽ ഒപ്പിട്ടിരിക്കുന്ന ഒപ്പാമ ഇസ് എ സിഗ്നേച്ചർ ഓഫ് ഗാഡ്. ദ വേർഡ് ഓഫ് ഗാഡ് ഇൻ മീ ഇസ് എ സിഗ്നേച്ചർ ഓഫ് ഗാഡ് ഇൻ മീ. ഹല്ലേലൂയ്യ. ഞാൻ ദൈവത്തിന്റെ വചനം പാലിക്കുമ്പോ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൈയൊപ്പ് എന്റെ മേലുണ്ട്. ഒപ്പിട്ടിരിക്കുന്നത് ഇവൻ എന്റെതാ ഇവൾ എന്റെതാ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ ദൈവത്തിന്റെ വചനം പാലിക്കുമ്പോ നീ ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാറുക. ഹല്ലേലൂയ്യ. ഞാൻ അങ്ങയുടേതാ, എന്നെ രക്ഷിക്കണേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. പെട്ടെന്ന് വായിച്ചു പോകാം. ദുഷ്ടർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. നാല് വശത്തും പിശാചുണ്ട് മക്കളെ, ചിന്തിച്ചോ. അച്ഛന്റെ നാല് വശത്തും ഉണ്ട്, നിന്റെ കുടുംബ ജീവിതത്തിന്, നിന്റെ മക്കളുടെ നാല് വശത്തും പിശാചിരിപ്പുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തിന് നാല് വശത്തും ഇരിപ്പുണ്ട് പിശാച്. നിന്റെ ശുശ്രൂഷയുടെ നിന്റെ മിനിസ്ട്രിയുടെ നാല് വശത്തും പിശാചിരിപ്പുണ്ട്. ദുഷ്ടർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. ഈ ശുശ്രൂഷ നിർത്താൻ ആഗ്രഹിക്കുന്ന പിശാചുണ്ട് മക്കളെ. ഈ ശുശ്രൂഷ ഇവിടെ നടക്കില്ല. ഇതിനെപ്പറ്റി അസൂയപ്പെടുന്ന പിശാചുണ്ട് മക്കളെ. ഈ തീർത്ഥാടനത്തിന്റെ ശുശ്രൂഷയെ പറ്റി അസൂയപ്പെടുന്ന പിശാചുകളുണ്ട്. എന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പനകളെ, ഐ ഡോണ്ട് വറി അബൌട്ട് ദം. ഞാൻ എന്റെ ശത്രുവിനെ പറ്റി ഞാൻ ഭയക്കാം. ഞാൻ എന്റെ കർത്താവിന്റെ കൽപ്പനകളെ പറ്റി ധ്യാനിക്കുക. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടുന്ന സിഗ്നേച്ചർ കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. എനിക്ക് പേടിയില്ല, എന്റെ കർത്താവിന്റെ കയ്യൊപ്പുണ്ട്. എന്റെ ദൈവത്തിന്റെ കൈ, എനിക്ക് ശത്രുക്കളെ എനിക്ക് പേടിയില്ല. കാരണം എന്റെ കർത്താവിന്റെ കയ്യൊപ്പ്, എന്റെ കർത്താവിന്റെ വചനം അതെന്നിലുണ്ട്. ഹല്ലേലൂയ. നിന്നിൽ കർത്താവിന്റെ വചനം ഉള്ളത്രേ കാലം നീ ഒന്നിനെ പറ്റി ഭയപ്പെടണ്ട. അവിടെ വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം പറഞ്ഞോണ്ട് നടക്കണം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ വചനം നിന്നിലുണ്ടെങ്കിൽ യു ആർ ഇറ്റേണൽ. ഈ നിത്യമായ വചനം നിന്നിൽ നിൽക്കുന്നത്രയും കാലം ഒന്നിനും നിന്നെ കെടുത്തിക്കളയാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ കൽപ്പനകളെ പറ്റി ചിന്തിക്കും. നമുക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ വചനം ഓർത്തുകൊണ്ട് പോവുക. ഇന്ന് തിരിച്ചു പോകുമ്പോ ദാനിയേലിന്റെ വചനം ഓർക്കുക. അല്ലെങ്കിൽ ഈ കേട്ട വചനങ്ങൾ, ദൈവമേ നിന്റെ പ്രമാണം എനിക്ക് ആനന്ദമല്ലായിരുന്നെങ്കിൽ ദുരിതങ്ങളിൽ ഞാൻ തകർന്നു പോയേനെ. എല്ലാം പൂർണ്ണതയ്ക്കും ഒരു അതിർത്തി ഞാൻ കണ്ടു. എല്ലാത്തിനും അതിർത്തി ഇല്ലേ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എല്ലാത്തിനും ഉണ്ട് ഒരു പരിധി. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഒരു വിസ്മയം പോലെ തീരാൻ പറ്റും. എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ഒരു പടം വരച്ച അല്ലെ നന്നായിട്ട് പാടും, അല്ലെ പാട്ട് പാടി, അതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് വേറൊരു പാട്ട് കിടപ്പുണ്ട്. അച്ഛൻ എന്ത് വചനം പറഞ്ഞാലും അതിനപ്പുറത്തൊരു വചന പ്രവേശനം കിടപ്പുണ്ട്.
എന്ത് ശുശ്രൂഷ നടത്തിയാലും അതിനപ്പുറത്ത് ഒരു എല്ലാത്തിനും ലിമിറ്റുണ്ട്. ഞാൻ എല്ലാത്തിനും ഒരു അതിർത്തി കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഞാൻ അത് നിസ്സീമമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ അതിരുകളില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകർത്താവ്. എനിക്ക് പറഞ്ഞല്ലോ ഒരു ലിമിറ്റുള്ള വചനം, എന്നാലും ഞാൻ പറയുക അങ്ങോട്ട്. നിസ്സീമം നിനക്ക് അതിർത്തികൾ അതിരുകളില്ലാതാക്കി മാറ്റും. ജോബേലിന്റെ ഒരു ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ജോബേലിന്റെ പ്രാർത്ഥന, ജാബേൽ അല്ലേ, മറന്നുപോയി, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ മറ്റുള്ള മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ട്. കർത്താവേ, നീ എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ, ദൈവമേ നീ എന്റെ അതിരുകളെ വിസ്തൃതമാക്കണേ എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 4:10 യാബസിന്റെ പ്രാർത്ഥന, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ നിസ്ഫലമാക്കണേ. Bless me and make my frontiers unlimited. അതിരുകൾ ഇല്ലാതാക്കണേ, അതാ പ്രാർത്ഥന. 1 ക്രോണിക്കൾ 4:10, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും Let your hand be upon me always. അങ്ങയുടെ കയ്യൊപ്പന്റെ മേൽ ഉണ്ടാവട്ടെ, വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അതിരുകളില്ലാതെ ദൈവവേദനെ എപ്പം നീ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നുവോ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നുവോ, അരിതികളില്ലാതെ പരിതികളില്ലാതെ നീ പോകുന്ന ഒരു അഭിഷേകമുണ്ട്. എല്ലാ പൂർണ്ണതയ്ക്കും ഒരു അതിർത്തി ഞാൻ കണ്ടു. എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ നിസ്സീമമാണ്. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു എന്നോ. I love your commandments without end. അതിരുകളില്ലാതെ നിന്റെ കൽപ്പനയെ ഞാൻ സ്നേഹിക്കുന്നു. അതിനെ പറ്റിയ ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത് അങ്ങയുടെ വചനം പാലിക്കാൻ ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എന്റെ പാദങ്ങളെ പിൻവലിക്കുന്നു. അവിടുന്ന് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകൾ ഇന്ന് വ്യതിചരിച്ചില്ല. അങ്ങയുടെ വാക്കുകൾ എനിക്ക് മധുരമാണ്, അവ എന്റെ നാവിന് പേനിനേക്കാൾ മാധുര്യമാണ്. ദൈവമക്കളും നിന്നിട്ട് നിന്റെ ജീവിതത്തിന് കർത്താവ് ഒരു മാധുര്യം തരാൻ പോവാ. കൈപ്പുള്ള നിന്റെ ജീവിതത്തിന്, വല്ലാതെ വിഷമിക്കുന്ന നിന്റെ ജീവിതത്തിന് ഒരു കരുത്ത് കർത്താവ് തരാൻ പോവാ. ഇതാ തളരുന്ന നിന്റെ ജീവിതത്തിന് കർത്താവ് ഒരു ശക്തി തരാൻ പോവാ. ദുഃഖിക്കുന്ന നിനക്ക് ഒരു ആനന്ദത്തിന് കാരണം തരാൻ പോവാ. അപമാനിതരാൻ ജീവിക്കുന്ന നിനക്ക് ഒരു അഭിമാനത്തിന് കാരണം സർവശക്തനായ ദൈവമേ, ദൈവമിടും നിതന്ത്രയേ, ായ സർവശക്തനായ ദൈവമേ, പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധനെ ഞങ്ങൾക്ക് എന്നും സഹായം നൽകുന്ന മധ്യസ്ഥനായ നൽകിയല്ലോ. ആവശ്യത്തിന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ ആപൂർവം ശ്രവിക്കണമെന്ന് നിത്യം
ഉന്നതമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പതിയെ തിരുസനിൽ ഒരുപാട് വേദനയോടെ സങ്കടത്തോടെ ഇപ്പോഴായിരിക്കുന്ന മക്കള്, ലോകമെമ്പാടും ഇന്ന് യൂട്യൂബിലൂടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കള്, രാവിലത്തെ ശുശ്രൂഷകളിൽ നിന്ന് പങ്കെടുത്തവര്, തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരുന്നവര്, മാരകരോഗങ്ങളും മഹാരോഗങ്ങളും ഉള്ളവര്, ഇന്ന് സർജറികൾക്ക് വിധേയരായവര്, കീമോയും റേഡിയേഷനും ഒക്കെ പോകുന്നവര്, ഇന്ന് വലിയ പ്രൊസീജിയേഴ്സിനൊക്കെ വിധേയരാകുന്ന മക്കള്, സ്കാനിങ്ങിന്റെ മറ്റ് റിസൾട്ടുകൾക്ക് മെഡിക്കൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെടുന്നവര്, ദുഃഖിക്കുന്നവര്, വല്ലാത്ത തകർച്ചകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, മാരകരോഗങ്ങളും മഹാരോഗങ്ങളും ഉള്ളവര്, കടൽക്കെണികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, വീട് വിട്ടുപോയ ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്നവര്, കടുത്ത ദുഃഖത്തിനും നിരാശയ്ക്കും അടിപ്പെട്ട് കഴിയുന്നവര്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവര്, സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നവര്, ഇതിന് വലിയ തടസ്സങ്ങളിൽ പ്രതിസന്ധികളായി പോയിരിക്കുന്നവര്, വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സങ്ങളിൽ, ജോലി തടസ്സങ്ങളിൽ, വിസ തടസ്സങ്ങളിൽ പോയിരിക്കുന്നവര്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, വിദേശത്തായി ജോലിയില്ലാതിരിക്കുന്നവര്, ജയിലുകളിൽ കഴിയുന്നവര്, കടന്നവര്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, വലിയ ഞെട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവര്, അപരാധകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകം സമർപ്പിക്കുക. ഈ വർഷം പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്നവര്, എൻട്രൻസ് എക്സാമുകൾ, ഡിഗ്രി എക്സാമുകൾ, പ്രധാനപ്പെട്ട പരീക്ഷ എക്സാമുകൾ, മെഡിക്കൽ എക്സാമുകൾ എഴുതുന്ന മക്കള്, കുഞ്ഞുകർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ള അഭിമാനമായി പലതരത്തിലുള്ള കടന്നു പോകുന്നവര്, വിശുദ്ധരായ ഭീഷണിയുള്ള ധാരാളം വൈദികരെ സന്നിധിച്ചു തരണം, വിശുദ്ധിയുള്ള ധാരാളം ദൈവപ്പിള്ളികൾ തരണം, ഭീഷണിയുള്ള ധാരാളം അന്മായ പ്രേക്ഷകരെ പ്രാർത്ഥിക്കുന്നു. മനസ്സിലെ ബാലങ്ങളും സമർപ്പിച്ച് അടുത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജയിലുകളിൽ കഴിയുന്നവർക്ക് ായിട്ടുള്ള നിയോഗങ്ങളും പുണ്യവാന്റെ മധ്യസ്ഥം വഴിയായിട്ട് സമർപ്പിക്കാം. മഹാത്മാവായ അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നതല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്റെ അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അന്ന് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യതയെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥശക്തിയാൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധാന്തോമീസെ ജീവകാരണത്താൽ പഠിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളും വിഹരിക്കുന്നതിനും അങ്ങയുടെ മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യമീശയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കേ. എന്റെ മനസ്സ് കർത്താവിലേക്ക് ഉയർത്തിയതുപോലെ നിന്റെ ജീവിതത്തിന്റെ വേദനയും സങ്കടവും ദുഃഖവും പൊന്നു കർത്താവിന്റെ കരത്തിലേക്ക് വിശ്വസിച്ച് എന്റെ കർത്താവ് എന്നെ രക്ഷിക്കില്ലെങ്കിലും ഞാൻ ഈ കർത്താവിനെ കൈവിട്ട് കളയില്ല, ഈ കർത്താവിനെ ഉപേക്ഷിക്കില്ല. അവന്റെ വിശ്വസം നിന്റെ നിലനിൽക്കുന്ന ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച മക്കളെ, ജന്മത്തുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതപങ്കാളികൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവര്, വിശ്വാസമില്ലാത്തവര്, യേശുവേ
ആളുകളായിട്ട് വന്ന് യോഗങ്ങൾ സമർപ്പിച്ചു ോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ ആഹാരം ഞങ്ങളോട് ഗതി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഗതികൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, പിന്നെയും ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവിനോട് കൂടെ സ്ത്രീകളാൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉണ്ണീശോയുടെ വിശ്വസ സഹിതനായ അങ്ങേമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സറത്തോടു കൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നറിയണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള ലാറ്റിനെയും അങ്ങയെ ബലമേൽപ്പിക്കുന്നു. അങ്ങയെ പ്രാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനിന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്നിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അറിയുന്ന വിശുദ്ധ അങ്ങയെ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും എന്നെ പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അല്പദോഷത്തിയുള്ള വിശുദ്ധ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയെ പകലണയുന്നു. ഞങ്ങളിൽ കഴിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധനെ വിശേഷ പിണ്ഡങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവീക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാനുള്ള വസ്തുക്കള് നിങ്ങൾ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാം. വിശുദ്ധ വസ്തുക്കള്, ജപമാലകള്, കുരിശുരൂപങ്ങള്, പുണ്യാളച്ചിന്റെ കലണ്ടർ, പാപ്പന പുസ്തകം, അങ്ങനെ വെഞ്ചരിക്കാനുള്ള വസ്തുക്കള് നമുക്ക് ഈ സമയത്ത് ഉയർത്തിപ്പിടിക്കാം. അതുപോലെ വെള്ളം, മണ്ണ്, ഡോക്യുമെന്റ്സ്, പാസ്പോർട്സ്, വീട്ടിലായിരിക്കുന്ന മക്കള്, ഈ സമയത്ത് നിങ്ങൾ രോഗക്കിടകയിലും മരുന്നുകളൊക്കെ വെഞ്ചരിക്കാനുണ്ടെങ്കിൽ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാമെന്നാണ്. വെള്ളം വെഞ്ചരിക്കാനുള്ളത് വെഞ്ചരിക്കാം. ഒപ്പം നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളും ഒക്കെ ഇപ്പോൾ ആശീർവദിക്കപ്പെടുന്നു. പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ. ദൈവമക്കൾ വെഞ്ചരിക്കപ്പെടുവാനായി, വാഴ്ത്തപ്പെടുവാനായി, അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കൾ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗസ്ഥനിലേക്ക് ഉയർത്തി പിടിച്ചിരിക്കുന്ന ഈ കുരിശുരൂപങ്ങൾ, ജപമാലകൾ, ഉത്തരിയങ്ങൾ, കാശിരൂപങ്ങൾ, വിശുദ്ധ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഈശോയുടെ തിരുച്ചോരയാൽ കഴുകി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഇവ കൊണ്ടുപോയി വരുന്ന ഇടങ്ങളിൽ നിന്ന് പിന്നീട് സ്വാധീനങ്ങൾ പെട്ടതെന്ന് പോകട്ടെ. ഈ ജലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നൽകുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ വിഷാദി
ഇനി ആക്രമണങ്ങൾ തിരിഞ്ഞകറ്റപ്പെടട്ടെ. അത്ഭുതങ്ങളും അറിയാതകളും രോഗശാന്തികളും പെടുതലുകളും ഉണ്ടാവട്ടെ. ഈ മരുന്നിനെ ഭക്ഷണ സാധനങ്ങൾ ആശ്രയിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ പെടുതലുകളും ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശ്രയിക്കുന്നു. നാരകീയ ശക്തികൾ വിട്ടുകേട്ട് സമൃദ്ധമായി വിളവിലപ്പിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ. വീടുപണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പേനകൾ, തിരികൾ, ഹോർട്ടിക്കൽ സകല വസ്തുക്കളെയും ഈശോയുടെ തിരിച്ചറിയാൻ കഴിയും പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അറിയാതകളും രോഗശാന്തികളും പെടുതലുകളും ഉണ്ടാവട്ടെ. ഈ മക്കളെ ആശ്രയിക്കുന്നു. ഇവരെ പ്രിയപ്പെട്ടവരെ ആശ്രയിക്കുന്നു. ഇവരെ കുടുംബങ്ങളെ ആശ്രയിക്കുന്നു. ഇവരെ നിയോഗങ്ങളെ ആശ്രയിക്കുന്നു. അത്ഭുതങ്ങളും അറിയാതകളും രോഗശാന്തികളും പെടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വെച്ചിരിപ്പിന്റെ സമയമാണ് വെച്ചിരിക്കുന്നത്. അതിനുള്ള വസ്തു ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഏത് അഭിഷേകം അവസ്ഥകളിൽ ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാക്ഷ്യം പറയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അൽത്താരയിലേക്ക് വരാം. സാക്ഷ്യം കൊണ്ട് കേട്ടിട്ട് നോക്കൂ. ഞാൻ കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇവിടുന്ന് കല്ലറ. കല്ലറ 2014 എന്റെ മകൻ ഡൽഹി ബോംബെ നേഴ്സായി ജോലി ചെയ്യുമ്പോൾ മല പോലെ ഒരു കേസ് അമ്മിൽ വന്നു. അന്ന് മുതൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. 9 ചൊവ്വാഴ്ച വരാൻ വന്നു. 8 ചൊവ്വാഴ്ച മല പോലെ വന്ന കേസ് എലി പോലെ ആയെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് തീർന്നു. പിന്നീട് ഞാനിവിടെ 15 വന്നുകൊണ്ടിരുന്നു. 15 ഞാൻ വണ്ടി ആ പുറകിലാണ് വെച്ചിരുന്നത്. അപ്പോൾ തിരക്ക് വരുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് സ്വല്പം നേരത്തെ പുറകോട്ടിറങ്ങി. പുറയിലൂടെ പോകുമ്പോഴത്തേക്ക് ആ പാസ് അവിടെ ഒരു മനുഷ്യനില്ല. പക്ഷേ എൻ്റെ സൈഡിൽ ഒരു കാറ്റ് വന്നിട്ട് വലതുവശത്തിട്ട് ഒരു അടി എനിക്ക് കിട്ടും. ഒരടി തന്ന് ഞാൻ നോക്കുമ്പോ ചുറ്റുപാട് ഒരു മനുഷ്യനില്ല. നേരത്തെ ഇറങ്ങിപ്പോയാൽ അടി കിട്ടുന്ന എല്ലാം പിടി കിട്ടിയല്ലോ. മുഴുവൻ ഒന്നും എല്ലാം കൂടി പാർട്ടിച്ചു ദൈവത്തിനാണ്. ഞാൻ അവിടെ നോക്കി ജോലിക്ക് പോകാനുള്ള 10 മണിക്ക് ആരെ അവിടെ കണ്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു അതിൽ പിന്നെ ഞാൻ ഇവിടെ വന്നാൽ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പകുതി ആൾക്കാർ ഇറങ്ങിപ്പോയ ശേഷം മാത്രമേ ഞാൻ എനിക്ക് ദൈവം എനിക്ക് പിന്നെ വലിയ വലിയ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കണം. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ട, നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടേണ്ട. നീ ഇനിയും അത്ഭുതങ്ങൾ കാണാത്ത ഇവിടെ വലിയ പ്രതിസന്ധി വന്നു. 9 ആഴ്ചത്തെ നൊവേന എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. 8ാമത്തെ ആഴ്ച ആയപ്പോഴത്തേനും ആ പ്രശ്നത്തിലെ ദൈവങ്ങൾ വിശ്വസിക്ക. നീ വിശ്വസിച്ചോ നീ ദൈവമത്തെ കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് നന്ദി പറഞ്ഞ് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അത്ഭുത പ്രവർത്തകൻ എന്ന അനാഥരുടെ പിതാവുമായ വിശുദ്ധി അന്തോണീസ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെങ്കിലും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളുടെ ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇവയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാമതിയായ വിശുദ്ധാന്തോണീസേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളും അകല് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കള പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ പ്രിയേക ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
എപ്പോഴും എപ്പോഴും എന്നേക്കുമാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എപ്പോഴും എപ്പോഴും എന്നേക്കുമാണ് വൈദികരോട് ചേർന്ന് ദൈവകരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരിയൻ നിസ്സഹായകരുമായ ലോകർ അങ്ങേ ദാസനായ വിശുദ്ധന്റെ പക്കൽ ഓടിയണയുന്നതല്ലേ കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യശിശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് അപേക്ഷിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ാരുടെ നാഥരെഴുതള്ളി വരുന്ന നിമിഷങ്ങള് ഇരുക്കരങ്ങളും ഇറങ്ങി സ്വരമയാക്കി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പിതാവിനോട് ചേർന്ന അഭിയുദ്ധ പിതാക്കന്മാരോട് ചേർന്ന കർത്താവിനെ പുരോഹിത അഭിഷിക്ത കരങ്ങളിൽ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർബാധ രോഗങ്ങൾ, രോഗങ്ങൾ, ചുഞ്ഞങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, സ്ത്രീസംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ വീഴ്ച അവസ്ഥകൾ, മരണമായ തിരിച്ചറിയാൻ കഴിയും. കൽപ്പിച്ച ശാസ്ത്രജ്ഞ പ്രാർത്ഥിക്കുന്നു, സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ജീവികളുടെ വൈദ്യങ്ങളുള്ള കടികിട്ടിയിട്ട് രോഗപീഠങ്ങളുള്ളവര് പലതരം അലർജികളിലും
ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കള്, ഈ സ്വകർത്താവ് ഏതാണ്ട് 20-ലധികം പേർക്ക് സൗഖ്യം നാളുകളെ മുമ്പ് നമ്മുടെ എന്താ പറയുക വീട്ടുകാർ കഴിച്ചു. അങ്ങനെയുള്ള അവരുടെ പ്രയാസങ്ങള് പലതരത്തിലുള്ള ശുദ്ധജീവികളുടെ ഉപദേവം മൂലം ലയിക്കുന്ന മക്കള് 17-20 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കടുത്ത ശ്വാസം പൊട്ടൽ അനുഭവപ്പെടുന്ന മക്കള്, ശ്വസിക്കാനായിട്ട് പ്രയാസമുള്ള മക്കള്, ഇൻഹെയിലർ ഉപയോഗിക്കുന്ന മക്കള്, ഈശോ കർത്താവ് ഇത് പിന്മാറുന്ന ചുമ്മാ അനുഭവങ്ങളുള്ളവര്, ലക്സ് ക്യാൻസറുള്ള മക്കള്, ഈശോ കർത്താവ് ഏതാണ്ട് 40-ലധികം മക്കളുടെ ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ സുഖപ്പെടുന്നതാ കുഞ്ഞു മക്കൾ ഉൾപ്പെടെയുള്ളവരെ കാണിക്കുന്നുണ്ട്. 40-ലധികം മക്കളെ സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. അപകടത്തിൽപ്പെട്ടവരാണ്, അപകടത്തിൽ വീട് ജോലികളും പോകാൻ പറ്റാത്ത അവസ്ഥയില് അതിന്റെ ബുദ്ധിമുട്ടുകളുമായിട്ട് കഴിയുന്നവരാണ്, യുവാക്കന്മാരെ ഉൾപ്പെടെയുള്ളവരെ ഈശോ കാണിച്ചു വരികയാണ്. 17 പേരുടെ സൗഖ്യം ലഭിക്കുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ഐസിയുലൊക്കെ അയക്കുന്ന മക്കള് തിരിച്ചുണ്ടാക്കുന്ന അങ്ങനെയുള്ളവര് യുവാക്കന്മാര് 3 പേര്, ഇത് 17 പേർക്ക് സൗഖ്യം ലഭിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ജീന എന്ന് പേരുള്ള മകളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബേബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയോയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അരുണിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനോയിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സാന്ദ്രയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സൗമ്യയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിസിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീമായെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പാപ്പച്ചനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മരിയെ കർത്താവ് മറിയാമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിനെ കർത്താവ് അനുഗ്രഹിച്ചു. ജോവാനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഏബലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുരുവിളയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സേനയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോമിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സെബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനീറ്റെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠങ്ങളുള്ള 40-ലധികം മക്കളെ സംഘടിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയ സംബന്ധ രോഗങ്ങൾ സംഘടനയിൽ വരവര് കൊച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞിന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകളാണ്. ഈശോത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുകയാണ്. ഏതാണ്ട് 37 പേരുടെ ഹൃദയ സംബന്ധ രോഗങ്ങൾ സുഖപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ജോലി മേഖലയിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ജോലി തടസ്സങ്ങള്, ജോലി ഇല്ലാത്ത അവസ്ഥകള്, ജോലി മക്കള്, ജോലി കിട്ടാത്ത അവസ്ഥകളുള്ള മക്കള്, ഈശോ കർത്താവ് ഏതാണ്ട് 140-ലധികം മക്കളുടെ ജോലി മേഖല സ്വദേശത്തുമുള്ള ജോലി തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കള്, റിസൾട്ട് സോയിക്ക് പോലുള്ള എക്സാമുകള്, മറ്റു പരീക്ഷകള്, ഡിഗ്രി എക്സാമുകൾ, മറ്റു പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഈശോ കർത്താവ് ഇപ്പോൾ 400-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 38 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പലതരത്തിലുള്ള കേസുകളിൽ പെട്ട് കിടക്കുന്ന, കോടതി കേസുമായിട്ട് അറിയാൻ തുടങ്ങിയിട്ട് ആളുകളെ പലതരത്തിലുള്ള കേസുകളിൽ പെട്ട് കിടക്കുന്ന ഏതാണ്ട് 27-ലധികം മക്കൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കൊക്കുരോഗ പീഠങ്ങൾ, പലതരത്തിലെ കൊക്കു രോഗങ്ങൾ, അലർജി കൊക്കു രോഗങ്ങള്, കുക്കള് വരുന്നത്, ശരീരമായി ചോർച്ചയിൽ വരുന്ന അവസ്ഥകള്, ഈശോ കർത്താവ് 37 മക്കളുടെ സംഗീതത്തിൽ നാട്ടിൽ വെളിപ്പെടുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ, യൂറിനറി സംബന്ധമായ ഡയാലിസിസ് 44 ഉദര സംബന്ധമായിട്ട് രോഗപീഠമുള്ള 70-ലധികം മക്കൾ സംഖ്യ പ്രാപിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സർജറികൾ ആവശ്യമായിട്ടുള്ള 16 പേർക്ക് സർജറി കൂടാതെ സത്യം കിട്ടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വിദേശ യാത്ര സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഏതാനും മക്കളെ, 70-ലധികം മക്കളെ
പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടമുള്ളവര് നിങ്ങളുടെ കരങ്ങളിൽ രണ്ടുപിടുത്ത് നിങ്ങളുടെ ശിരസിന് മുകളിലേക്ക് വെച്ചുകൊള്ളുക. ഒരു അഭിഷേക പ്രാർത്ഥനയാണ് അച്ഛൻ എല്ലാവരും തല കഴിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാര് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ അധികാരവും അഭിഷേകം ഉപയോഗിച്ച് വിധികാരന്റെ സന്നിധിയിൽ നിന്ന് ഈ മക്കൾ നേരെ കരങ്ങൾ നേടി പ്രാർത്ഥിക്കുക. അങ്ങയുടെ കരം ഈ മക്കളുടെ ശിരസുകളെ ഇപ്പോൾ സ്പർശിക്കട്ടെ. ആണിപ്പാടുള്ള മുഖവേറ്റ അങ്ങയുടെ കരങ്ങൾ ഈ സമയത്ത് ഈ മക്കളെ തൊടട്ടെ. ഇവരുടെ മനസ്സിലുള്ള ഭാരങ്ങളും ദുഃഖങ്ങളും ആകുലതകളും നിരാശകളും നീങ്ങിപ്പോകട്ടെ. ഇവരുടെ ജീവിതത്തിലെ തകർച്ചകളും ദുരന്തങ്ങളും നീങ്ങിപ്പോകട്ടെ. ഓ കർത്താവെ, ഈ മാതാപിതാക്കളുടെ മനസ്സിലെ ദുഃഖങ്ങൾ, മക്കളെ പറ്റിയുള്ള ആകുലതകൾ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. കർത്താവെ, ഈ യുവതിമാരെ സങ്കടപ്പെടുന്ന കർത്താവെ, വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും വിസ തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കുന്നവര്, ജീവിതം വല്ലാതെ ഒറ്റപ്പെട്ടു പോയവര്, പലതരത്തിലും ബന്ധനങ്ങളിലായിരിക്കുന്ന മക്കള്, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ പരീക്ഷകളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കള് ഈശോയെ കരുതയാകണമേ കർത്താവെ. ഭവനങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഈശോയെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയെ. കടക്കണിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയെ. ദൈവമേ, അങ്ങനെ വിശുദ്ധരാത്ത ഈ മക്കളെ പിടിച്ചു ഉയർത്തണമേ. വീണ് പോയ ഇടങ്ങളിൽ നിന്ന് ഈ മക്കളായിരിക്കുന്ന ആ തീ കുഴിയിൽ നിന്ന് ഈ മക്കളെ ഉയർത്തണമേ. നിന്റെ ദൂതനെ പറഞ്ഞു വിടണമേ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സമയത്ത് ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിയോ ആ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ വരങ്ങൾ ഈ മക്കൾക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാനുള്ള വരം ലഭിക്കട്ടെ. വചനം വായിക്കാനും വചനം പഠിക്കാനുള്ള വചനത്തിൽ വിശ്വസിക്കാനുള്ള കിട്ടട്ടെ. ഓ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിസഭയോടും ഫ്രാൻസിസ് മാപ്പയുടെ ബിസിനസ് സഭാസ്യം പിതാവിനോട് പിതാക്കുമാരുടെ വൈദ്യം ഉണ്ടായാലും ഈ മക്കളെ ആസ്വദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗിസാധ്യതകളും വെളുത്തലുകളും ഉണ്ടാവട്ടെ. ഓ കർത്താവായി ദൈവമേ, അപകടങ്ങളും പെടുമരണങ്ങളും പകർച്ചവ്യാധികളും മഹാവ്യാധികളും കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കടക്കണികളും കേസുകളും ദുരന്തങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങളൊന്നും ഈ മക്കളെ ജീവിതം സ്പർശിക്കാതിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ ശക്തിയാ, തിരിച്ചോരുടെ ശക്തിയാ, ദിവ്യകാലത്തെ അത്ഭുത ശക്തിയാ. ഈ മക്കളും ഇവരുടെ പ്രിയപ്പെട്ടവരും ഇവരുടെ കുടുംബങ്ങളും ഇവരായിരിക്കുന്ന ഇടങ്ങളും ഇവരുടെ നിയോഗങ്ങളും ആശ്രവദിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
പരിശുദ്ധ ശുശ്രൂഷയാണ് നമുക്ക് നാളെ 9 മണി മുതൽ 10 വരെയുള്ള 10:30 വരെയുള്ള സമയമാണ്. ആഗ്രഹിക്കുന്നവർക്ക് കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ചില ശുശ്രൂഷയാണ്, ചെറിയല്ല. ദൈവാത്മാവ് എന്നെ നിയോഗിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥന 40 മുതൽ ഒരു ജപമാല ചൊല്ലി ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വലിയ അഭിഷേകം ആ ശുശ്രൂഷയിലൂടെ ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച മടങ്ങി വരുമ്പോഴത്തേന് ഒരു അനുഗ്രഹം, ഒരു അത്ഭുതം, ഒരു അഭിഷേകം സാക്ഷ്യപ്പെടുത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേ നമേ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേ നമേ.